അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور انفسنا من سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون സ്നേഹാദരണീയ രായ സഹോദരങ്ങളെ സഹോദരിമാരെ സുഹൃത്തുക്കളെ, ഇന്ന് ഇങ്ങനെ ഒരു സംസാരം നിർവഹിക്കുവാനുള്ള കാരണം നമ്മുടെ നാട്ടിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളും, ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും, ആലോചനകളും നടക്കുന്നു, അഭിപ്രായങ്ങൾ വരുന്നു, വാർത്തകൾ വരുന്നു. ഇതിനിടയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ചില മുസ്ലിം യുവജന സംഘടനകളുടെ പേരിലുള്ള പോസ്റ്റുകളും അതുപോലെ തന്നെ പോസ്റ്ററുകളും അതിനുള്ള മറുപടിയും പരിഹാസവും ഒക്കെ കലർന്ന ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതോടൊപ്പം തന്നെ ചില സഹോദരിമാരും ചില സുഹൃത്തുക്കളും ഇസ്ലാമിക പ്രബോധന രംഗത്തുള്ള ചില യുവ പ്രഭാഷകരുമൊക്കെ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇന്നത്തെ സംസാരം നിർവഹിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു സമൂഹം സ്ത്രീകളെ നേതാക്കന്മാരാക്കിയാൽ അവർ വിജയിക്കുകയില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഉള്ള ഒരു പോസ്റ്ററും അതുമായി ബന്ധപ്പെട്ട വിവാദവും പിന്നെ അതിൻ്റെ പ്രചാരണവും അതിന് മറുപടി പറയലും ഒക്കെയായി പലതും സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നു. എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്നുള്ളതാണ് പലരും അന്വേഷിച്ചത്. ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണർത്താനാണ് ആഗ്രഹിക്കുന്നത്. നോക്കൂ, നിങ്ങൾ മനുഷ്യനെ സൃഷ്ടാവ് സൃഷ്ടിച്ചത് തന്നെ ആണും പെണ്ണുമായിട്ടാണ്. അല്ലാതെ ഈ ഖലഖ ദക്കറ വല്ലുൻസ, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചവനാണ് സൃഷ്ടാവ് എന്നാണ്. ആണും പെണ്ണിൻ്റെയും സൃഷ്ടിപ്പിൽ ഒരുപാട് വൈജാത്യങ്ങളുണ്ട്, വ്യത്യസ്തതകളുണ്ട്, അവരുടെ ശാരീരിക പ്രകൃതത്തിലുണ്ട്, അതുപോലെ തന്നെ മാനസികമായ പ്രകൃതത്തിലുണ്ട്, ബുദ്ധിപരമായ കഴിവുകളിലുണ്ട്, അവരുടെ വൈകാരികമായ ഇടപാടുകളും ഇടപഴകലുകളിലും വ്യത്യസ്തത പുലർത്തുന്നു. എല്ലാ രംഗത്തും സ്ത്രീയും പുരുഷനും വ്യത്യസ്തമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അത് നമ്മുടെ പ്രകൃതി തന്നെ അംഗീകരിക്കുന്നു. നമ്മളിപ്പോൾ ഒരു ആൾ കഴിക്കുന്നത്, ഒരു പുരുഷൻ ഭക്ഷിക്കുന്നത് പോലെ ഭക്ഷിക്കുവാൻ, അല്ലെങ്കിൽ ഒരു കായികമായ ഒരു കാര്യം നിർവഹിക്കുന്നത് പോലെ ഒരു സ്ത്രീക്ക് കഴിയില്ല, യാതൊരു സംശയമില്ല. നമ്മൾ അംഗീകരിക്കുന്നുണ്ടത് നമ്മുടെ പ്രകൃതി തന്നെ. ലിംഗ സമത്വമല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. ലിംഗത്ത് സമത്വത്തിനപ്പുറം ആണാണായും പെണ്ണ് പെണ്ണായിക്കൊണ്ടും അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക, അവരുടേതായ ബാധ്യതകൾ നിർവഹിക്കുക, ഓരോ ലിംഗത്തിനും കഴിയുന്നതും സാധ്യമാകുന്നതുമായിട്ടുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഇസ്ലാമിക ശരീഅത്ത് നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചിട്ടുള്ളത് എന്നുള്ളത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ, ഇസ്ലാമിനെ അറിയാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പ്രകൃതിക്കനുയോജ്യമായ ഒരു സ്ത്രീക്ക് സാധ്യമാകുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും, പ്രകൃതിക്കനുയോ മനുഷ്യപ്രകൃതിക്കനുയോജ്യമായ പുരുഷന് നിർവഹിക്കാവുന്ന കാര്യങ്ങളാണ് ഇസ്ലാം ബാധ്യതയും നിർബന്ധവുമായി ചെലുത്തിയിട്ടുള്ളതും നിർവഹിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതും എന്നുള്ളതാണ്. സ്ത്രീ ഒരിക്കലും പുരുഷനെ പോലെയല്ല, അവൾ പ്രകൃതിയിൽ തന്നെ ഒരുപാട് വ്യത്യസ്തതകൾ നിലനിർത്തുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ നരകക്കാരായ ആളുകളെ പരാമർശിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിൽ കൂടുതൽ സ്ത്രീകളാണെന്ന്. സ്വർഗത്തിലും കൂടുതൽ സ്ത്രീകൾ തന്നെയാണ്. അപ്പം നരകത്തിൽ കൂടുതൽ സ്ത്രീകൾ പോകുവാനുള്ള കാരണമെന്താണ് എന്നുള്ളത് സ്വഹാബ വനിതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുള്ള മറുപടി, മൂന്ന് കാരണങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, തുക്സിർന ലഅൻ, നിങ്ങൾ ശാപവാക്കുകൾ വർദ്ധിപ്പിക്കുകയാണ്.
നിങ്ങൾ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു സംഭവിക്കുമ്പോൾ മക്കളെ ശപിക്കും, കുട്ടികളെ ശപിക്കും, കുട്ടികൾ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പേര് ശപിക്കും, ഭർത്താവ് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാതെ കണ്ടാൽ ഭർത്താവിനെ ശപിക്കും, വീട്ടുകാരെ ശപിക്കും. ഇനി ഒരു വസ്തു ചിലപ്പോൾ അടിച്ചു വാരുന്നതാണെങ്കിൽ, അതല്ലെങ്കിൽ പാത്രം വീണതാണെങ്കിൽ, കിട്ടിയ വസ്തുവിനെ മുഴുവൻ ശപിച്ചുകൊണ്ടേയിരിക്കും സ്ത്രീകൾ എന്നുള്ള ശാപവാക്കുകൾ അവളുടെ നാവുകളിൽ നിന്ന് നാശം എന്നുള്ള നിലക്ക്. മലബാറിലൊക്കെയാണെങ്കിൽ പണ്ടാരം എന്നുള്ള വാചകത്തെ പോലെയൊക്കെ ഒരുപാട് വാചകങ്ങൾ സ്ത്രീകളുടെ നാവുകളിൽ നിന്ന് ശാപവാക്കുകൾ അധികരിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് അവർ നരകത്തിൽ പോകുവാനുള്ള ഒരു കാരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുരുഷൻ അതിൽ താരതമ്യേന കുറവായിരിക്കും എന്നുള്ളതാണ്. രണ്ടാമതായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തക്ഫൂർനൽ അഷീർ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിരാകരിക്കുന്നു, അഥവാ നിങ്ങളുടെ ഒരാളുടെ ഭർത്താവ് കാലങ്ങളോളം നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ പലതും നൽകി അനുഗ്രഹങ്ങൾ. ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ആവശ്യപ്പെട്ടത് അവനിൽ നിന്ന് ലഭിച്ചില്ല എങ്കിൽ നിങ്ങൾ അതിനെ നിരാകരിക്കുന്നു, അതിനെ തടയുന്നു, അതിനെ നിഷേധിക്കുന്നു. അങ്ങനെ നിങ്ങൾ പിന്നെ അപകടത്തിൽ പെടുകയും ചെയ്യുന്നു, അഥവാ ഭർത്താവിനെ നിരാകരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ പറയും, നിങ്ങൾ പറയുന്നത് അല്ലെങ്കിലും നിങ്ങൾ എനിക്ക് ഒരിക്കൽ പോലും ഒരു നന്മ ചെയ്തിട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞത് നൽകിയിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെ ഭർത്താക്കന്മാരെ നിങ്ങൾ നിരാകരിക്കുന്നു, നിഷേധിക്കുന്നു, അതു കാരണവും നിങ്ങൾ നരകത്തിലേക്ക് പോകുന്നു എന്നുള്ള. കൂടുതലായി എത്ര കാലം നന്മ ചെയ്താലും ആ നന്മകളെ ഒരൊറ്റ വാചകം കൊണ്ട് എന്തെങ്കിലും ഒന്ന് ഒരു പിഴവ് കാണുമ്പോൾ, ഭർത്താവിൽ നിന്ന് പിഴവ് കാണുമ്പോൾ സംസാരിച്ചു കൊണ്ട് നിരാകരിക്കുന്നത് നരകപ്രവേശനത്തിന് കാരണമാകുന്ന. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അദ്ദേഹം പറയുന്നു, മാ റഅയ്തു മിൻ നാഖസാതി അഖ്ലിൻ വദീനിൻ അഗ്ലബ ലിദീ ലബ്ബി മിൻകുൻ, നിങ്ങളെക്കാൾ അഥവാ ബുദ്ധിയിൽ നാഖസാത്തു ദീനും നാഖസാത്തു അഖ്ലുമാണ്, മതവും ബുദ്ധിയും നിങ്ങൾക്ക് അതിലല്പം കുറവാണ്, നിങ്ങൾ കുറവുള്ളവരാണ്. അപ്പോൾ സ്വഭാവനിതകൾ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ ബുദ്ധി കൊണ്ടുള്ള കുറവ്, അതല്ലെങ്കിൽ പിന്നെ ദീന് കൊണ്ടുള്ള കുറവ് എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വിശുദ്ധ ഖുർആനിലുള്ള കൽപ്പന, ഫഷഹാദത്തു ഇമ്രാത്തൈൻ, രണ്ട് സ്ത്രീകളുടെ സാക്ഷിത്വമാണ്, തഅ്ദിലു ഷഹാദത്തു ലിറജുൽ വാഹിദ്, ഒരു പുരുഷൻ്റെ ഷഹാദത്തിന് തുല്യം. ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞത്, ഏതെങ്കിലും വിഷയത്തിൽ സാക്ഷികളെ സ്വീകരിക്കുകയാണെങ്കിൽ പുരുഷനാണെങ്കിൽ ഒരാൾ മതി, പക്ഷേ ആ സ്ഥാനത്ത് രണ്ട് സ്ത്രീകൾ വേണമെന്നുള്ളതാണ്. രണ്ട് സ്ത്രീകളുടെ സാക്ഷിത്വം ഉണ്ടാവണം, എങ്കിലേ അതിന് തുല്യമാവുകയുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന കാണാൻ കഴിയും. നിങ്ങളുടെ പ്രകൃതിയിൽ തന്നെ എന്തൊക്കെയോ ചില ബുദ്ധിപരമായ ചില കുറവുകൾ, ന്യൂനതകൾ നിങ്ങൾക്കുണ്ട് എന്ന് സൃഷ്ടാവ് പറയുന്നു എന്ന നിലക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതേപോലെ തന്നെ പറഞ്ഞു, നിങ്ങൾ ദീന് കുറവാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹൈല് ആർത്ത പീരിയഡ് മെൻസസ് പീരിയഡായി, അല്ലെങ്കിൽ പ്രസവ സമയത്ത്, അതല്ലെങ്കിൽ ഇസ്തിഹാദത്തിൻ്റെ സമയത്ത്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ നിങ്ങൾക്ക് ഇബാദത്തുകൾ, നമസ്കാരമായും നോമ്പായും ദിക്റുകളും ദുആകളും പൂർണ്ണമായി എടുക്കാൻ കഴിയാതെ, നിങ്ങൾക്ക് ലഭിക്കാതെ പലപ്പോഴും അത് നഷ്ടപ്പെടുന്നു, അതും നിങ്ങൾക്ക് മതം കുറവാണ് എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രകൃതിയിൽ തന്നെ സ്ത്രീക്ക് സ്ത്രീയുടേതായ പ്രത്യേകതയുണ്ട്, സൃഷ്ടിപ്പിലുണ്ട്, മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ട്. എന്നാലും അവളെ ഏറെ ആദരിച്ചു കൊണ്ടാണ് ഇസ്ലാമിക നിയമങ്ങളുള്ളത്. ഇസ്ലാം കടന്നു വരുമ്പോൾ ഒരു സ്ത്രീ ഒരു മനുഷ്യനായി പോലും പരിഗണിക്കപ്പെടാത്തൊരു കാലഘട്ടമായിരുന്നു. അവളെ കച്ചവട വസ്തുവായി ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളത് പോലെ ഉപയോഗിക്കുന്ന, അവളെ ഒരു അവരുടെ വ്യത്യസ്തങ്ങളായ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന, അനന്തര സ്വത്തിന് അവകാശമില്ലാത്ത, ജനിക്കാൻ പോലും അവകാശമില്ലാത്ത, അതല്ലെങ്കിൽ പ്രത്യേകമായ സമയങ്ങളിൽ പിശാചിൻ്റെ സന്തതിയാണെന്ന് പറഞ്ഞ് ആട്ടിയകറ്റുന്നതായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഉള്ള സമയത്താണ് ഇസ്ലാമിക നിയമങ്ങൾ സ്ത്രീയെ ഒരു മകളെന്ന നിലക്ക് ജനിക്കാൻ അവകാശം കൊടുത്ത് ആ മകളെ പിന്നെ പ്രായപൂർത്തിയായി വിവാഹം കഴിപ്പിക്കുന്നത് വരെ സംരക്ഷിച്ചാൽ, ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ രണ്ടിലധികം പെൺകുട്ടികളുണ്ടായാൽ, രണ്ടോ അതിലധികം പെൺകുട്ടികളുണ്ടായാൽ ആ രക്ഷിതാവിന് സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ച്, അവർക്ക് ഷഫാത്ത് അർഹരാവും, അവർ നരകത്തു നിന്ന് രക്ഷപ്പെടുമെന്ന് പഠിപ്പിച്ച്, ഭാര്യയെ സംരക്ഷിച്ചാൽ നിങ്ങൾ സ്വർഗം ലഭിക്കണമെങ്കിൽ ഭാര്യയോട് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവനാവണം, നല്ലവനാവണം, അവനാണ് സ്വർഗമുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച, ഉമ്മയെ സംരക്ഷിക്കുക, ഉമ്മ എന്ന നിലക്ക് ഉമ്മയോടുള്ള ബാധ്യത നിർവഹിക്കാൻ പറഞ്ഞ, വല്ലുമ്മ എന്ന നിലക്ക്, സഹോദരി എന്ന നിലക്കൊക്കെ വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള അവകാശങ്ങൾ നൽകി സംരക്ഷിച്ച്, സ്ത്രീത്വത്തെ സംരക്ഷിച്ച്, സ്ത്രീ എന്ന നിലക്ക് ആദരിക്കുകയും ചെയ്ത നിയമനിർദ്ദേശങ്ങളാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ആ ഇസ്ലാമിക നിർദ്ദേശങ്ങളിൽ ഒരു സ്ത്രീയോടുള്ള കൽപ്പന രണ്ട് രൂപത്തിലാണ്. ഒന്ന്, അവളുടെ ഏറ്റവും മർമ്മപ്രധാനപ്പെട്ട പ്രവർത്തനമെന്ന് പറയുന്നത്, അനഹ റായിയത്തുൻ ഫി ബൈത്തി സൗജിഹ, അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലെ റായിയത്താണ് അവൾ, അവളാണ് അവിടുത്തെ ഭരണാധികാരി.
വീട് കൊണ്ടുനടക്കേണ്ടത്. ഒരു വീടാണ്, പിന്നെ കുടുംബങ്ങൾ വീടാണ്, ഒരു സമൂഹം എന്ന നിലക്ക് കുറേ വീടുകൾ കുടുംബങ്ങളും ആ കുടുംബങ്ങളും ഒരുപാട് കുടുംബവും സമൂഹവും ഒക്കെ ആയിട്ട് മാറുകയാണ്. അതുകൊണ്ട് ഓരോ വീടും നന്മയിലൂടെ മുന്നോട്ട് പോകണം, ധാർമ്മികതയിലൂടെ സഞ്ചരിക്കണം, അവിടെ വിട്ടുവീഴ്ചകൾ സംഭവിക്കണം, അവിടെ തിരുത്തലുകൾ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ആ വീടിൻ്റെ ഒരു വീടിനെ നന്നാക്കണമെങ്കിൽ ഒരു സ്ത്രീ നന്നാകണം. ആ സ്ത്രീ വീടിനെ നന്നാക്കിയാൽ അങ്ങനെയുള്ള ഒരുപാട് വീടുകൾ കൂടുമ്പോൾ കുടുംബങ്ങളും അതുപോലെ നാടും നഗരവും സമൂഹവും നന്നാകുമെന്ന സന്ദേശമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ ആ വീടിന്റെ അധികാരം ആ നിലക്ക് ഒരു സ്ത്രീ നിർവഹിക്കണം. ഭർത്താവിനോടുള്ള കടമകൾ, മക്കളോടുള്ള കടമകൾ, രക്ഷിതാക്കളോടുള്ള കടമകൾ, ഭക്ഷണം പാകം ചെയ്യൽ അനുബന്ധമായ കാര്യങ്ങൾ, അങ്ങനെ ഈ കാര്യങ്ങളിലൊക്കെ ആ വീട്ടിലെ പുരുഷന്മാർക്ക് അവരെ സഹായിക്കുന്നത് പുണ്യകരമാണെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒരു സ്ത്രീ എന്ന നിലക്ക് അവളുടെ മർമ്മപ്രധാനപ്പെട്ട പണി പ്രവർത്തനം എന്ന നിലക്ക് ഇസ്ലാം പഠിപ്പിക്കുന്ന ഇതാണ്. എന്നാൽ ഇതോടൊപ്പം തന്നെ ഈ പ്രവർത്തനോടൊപ്പം തന്നെ പൊതുവായ കാര്യങ്ങളിൽ അവൾക്ക് ഇടപെടുന്നതിനോ വിലക്കില്ല എന്ന് മാത്രമല്ല, ഇസ്ലാം പഠിപ്പിച്ച നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, ഇപ്പോൾ വസ്ത്രധാരണ രംഗത്ത് ഇസ്ലാം പഠിപ്പിച്ച മര്യാദയുണ്ടോ, അന്യ പുരുഷന്മാരുമായി ഇടപഴകുന്നിടത്ത് ഇസ്ലാം പഠിപ്പിച്ച മര്യാദകളുണ്ടോ, അതേപോലെ തന്നെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള നോട്ടത്തിലും നടത്തത്തിലും അവളുടെ വേഷങ്ങളിലുമൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് മര്യാദകൾ, ഈ മര്യാദകൾ പാലിച്ചുകൊണ്ടോ ടീച്ചർമാരായി ജോലി ചെയ്യുന്നവരുണ്ടോ, ഓഫീസുകൾ വർക്ക് ചെയ്യുന്നവരുണ്ട്, വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, പക്ഷേ ഏത് പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാലും ഈ മര്യാദ പാലിക്കൽ നിർബന്ധമാണ്. വീടിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടണമെന്ന നിലക്കല്ല, ഇസ്ലാം പഠിപ്പിച്ച മര്യാദകൾ പാലിച്ചുകൊണ്ട് അതിനെ ലംഘിക്കാതെ ഏതൊരു സാഹചര്യമുണ്ടോ ആ സാഹചര്യങ്ങളെ ഒരു സ്ത്രീ ഉപയോഗപ്പെടുത്തണം. എന്നാൽ അതിനെ ഇറങ്ങിത്തിരിച്ചിട്ട് ഇപ്പോൾ ഒരാൾ ടീച്ചറായി പോവുകയാണ്, അല്ലെങ്കിൽ ടീച്ചർ എന്നുള്ള ടീച്ചിങ്ങിൻ്റെ ജോലി ചെയ്യുകയാണ്, ആ ജോലി ചെയ്യുന്നതോടൊപ്പം ഭർത്താവിനെ എതിർക്കുകയാണ്, അല്ലെങ്കിൽ ഭർത്താവിനെ കുടുംബത്തിന് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകൾ നിർവഹിക്കുന്നില്ല, മതപരമായി അവൾ വലിയ കുറ്റക്കാരിയായി തീരുകയാണ്. മതം പഠിപ്പിക്കുന്ന മർമ്മപ്രധാനപ്പെട്ട ജോലി നിർവഹിക്കുന്നതോടൊപ്പം തന്നെ മതപരമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു സ്ത്രീക്ക് ഏത് കാര്യത്തിലും ഇടപെടാം, പക്ഷെ മറ്റുള്ളവരെ ലംഘിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതേ കാര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മളിവിടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമപ്രകാരം 50% 50 എന്നല്ല, ചിലപ്പോൾ 50-ൽ അധികം, ഒരു സ്ഥലത്ത് പഞ്ചായത്തിൽ 21 സീറ്റ് ഉണ്ടെങ്കിലും 11 സ്ത്രീകൾ വരും, 10 പുരുഷന്മാർ വരുള്ളൂ. അങ്ങനത്തെ ഒരു സിസ്റ്റവും ഘടനയും ഇവിടെ വന്നിട്ടുണ്ട്. ഇത്തരം ഒരു ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളെ പിന്നെ അധികാരമേൽപ്പിച്ച ഒരു സമൂഹവും വിജയിച്ചിട്ടില്ല എന്ന് പറയുന്ന ഹദീസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റൊട്ടിച്ച് മുസ്ലിം സമുദായത്തെ പരിഹസിക്കുവാനുള്ള അവസരങ്ങൾ പലരും സൃഷ്ടിക്കുന്നു. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഏത് കാര്യത്തിൽ ഒരു സ്ത്രീ ഇടപഴകുകയാണെങ്കിലും നേരത്തെ പറഞ്ഞ ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ടും മർമ്മപ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരാതെയും ചെയ്യണമെന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത് എന്താണ്? ഈ ഹദീസിൻ്റെ വസ്തുത പലരും ഇതിനെ നിരാകരിച്ച് തള്ളിയിട്ടുണ്ട്, നിഷേധിച്ചിട്ടുണ്ട്, അങ്ങനെ റസൂലുള്ളാഹി പറയില്ല എന്ന് പറഞ്ഞ് ചില വലിയ ബുദ്ധിരാക്ഷസന്മാരായി ഇസ്ലാമിക പ്രമാണങ്ങൾ തങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കാത്തതൊക്കെ തള്ളിക്കളയുമെന്ന നിലക്ക് തള്ളിക്കളഞ്ഞവരുണ്ട്, തഴഞ്ഞവരുണ്ട്, ഇതിനെ പല രൂപത്തിലും വ്യാഖ്യാനിച്ച് കളഞ്ഞവരുണ്ട്. എന്താണ് ഇതിൻ്റെ വസ്തുത എന്ന് സൂചിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, പേർഷ്യക്കാർ അവരുടെ കിസ്ര ചക്രവർത്തിയുടെ മകളെ അവരുടെ ഭരണാധികാരിയാക്കി എന്നുള്ള വാർത്ത കേട്ടപ്പോൾ, ആ വാർത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാചകമാണ്, ലൻ യുഫ്ലിഹ ഖൗമൻ വല്ലൗ അംറഹും ഇംറാ, തങ്ങളുടെ ആധിപത്യം അധികാരം ഒരു സ്ത്രീയെ ഏൽപ്പിച്ചാൽ ആ ഒരു സമൂഹം വിജയിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. ഇത് അബീ ബക്കറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ജമൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായി അദ്ദേഹം ഇത് ചേർത്ത് പറയുന്നതും പരാമർശിക്കപ്പെടുന്നതും നമുക്ക് കാണാൻ കഴിയും. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇമാം ബുഖാരി റഹ്മഹുള്ളയാണ്. 4425 നമ്പറിലാണ് അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇമാം മുഹമ്മദ് റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ചിലയിടത്തുള്ള റിപ്പോർട്ട്, അസ്നദു അംറഹും ഇലാ ഇമ്ര, കാര്യങ്ങൾ ഒരു പെണ്ണിലേക്ക് ചേർത്ത് വെക്കപ്പെട്ടവൾ, തംലിഖുഹും ഇമ്ര, പെണ്ണ് അവരെ ഭരിക്കുന്നു എന്നുള്ള രൂപത്തിലുള്ള വാചകങ്ങളൊക്കെ കാണാൻ കഴിയും. ഇമാം നസായി അദ്ദേഹത്തിൻ്റെ കിതാബുൽ ഖലായിൽ പിന്നെ ഈ ഹദീസ് രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഇമാം തിർമിദി ഇത് രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഹദീസ് സ്വഹീഹാണ്,
സ്വീകാര്യയോഗ്യമാണ്. അത് തള്ളപ്പെടാൻ കഴിയുകയില്ല, തഴയപ്പെടാനും കഴിയുകയില്ല എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ഇങ്ങനെ. പേർഷ്യ ചക്രവർത്തി, ഈ പേർഷ്യക്കാർ അവരുടെ കിസ്ര ചക്രവർത്തിയുടെ മകളെ അധികാരമേൽപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള വർത്തമാനവും കൂടിയാണ്. അതിൽ സംശയമേ ഇല്ല. ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നിടത്ത്, മുഹദ്ദിസുകളായ മുൻഗാമികളായ പണ്ഡിതന്മാർ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്ലാമിക ഖിലാഫത്തിൽ ഒരിക്കലും ഇമാമിൻ്റെ സ്ഥാനത്തേക്കും അതുപോലെ ഖാളിയുടെ സ്ഥാനത്തേക്കും ഒരു സ്ത്രീയെ ഏൽപ്പിക്കുവാൻ പാടുള്ളതല്ല. കാരണം ഇസ്ലാമിക ഖിലാഫത്തിലെ ഇമാം എന്ന് പറയുന്നയാൾ, അതല്ലെങ്കിൽ ഖാളി എന്ന് പറയുന്നയാൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും, ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ മുമ്പിൽ വരും, ഒരുപാട് വൈകാരിക നിമിഷങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. പുരുഷനെപ്പോലെ ആ കാര്യങ്ങൾ നിർവഹിക്കുവാനും നിയന്ത്രിക്കുവാനും ഒരു സ്ത്രീക്ക് കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ അങ്ങനെ ഏൽപ്പിക്കാനും പാടുള്ളതല്ല എന്ന് വളരെ കൃത്യമായി അവിടെയൊക്കെ പിന്നെ അഭിപ്രായങ്ങളുണ്ട്. ഒരുപക്ഷെ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ ജിഹാദത്തിന് തീരുമാനിക്കേണ്ടി വരും, ഒരുപാട് തർക്കങ്ങളിൽ പരിഹാരങ്ങൾ കാണേണ്ടി വരും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അത്തരം ഉത്തരവാദിത്തങ്ങൾ ഒരിക്കലും അവരെ ഏൽപ്പിക്കുവാൻ കഴിയുകയില്ല, പാടുള്ളതല്ല, അത് നിഷിദ്ധം തന്നെയാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഹദീസ് വെച്ചുകൊണ്ട്, ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാടുകളിലുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോ, ഇനി അതല്ലാതെ MLA പോസ്റ്റോ, ഇനി വേറെന്തെങ്കിലും പോസ്റ്റോ, ഒരു MP പോസ്റ്റോ, മന്ത്രിമാരോ ആകുന്നതിന് ഇസ്ലാം വിലക്കാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഹറാമാണ് എന്ന് നാട് നീളെ പോസ്റ്റർ ഒട്ടിക്കുന്നതിനുമായി ഈ ഹദീസിനെ ബന്ധപ്പെടുത്തുവാൻ കഴിയുമോ? ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് സമാനമായ സംഭവങ്ങൾ ലോകത്ത് ഇസ്ലാമിക രാഷ്ട്രമല്ലാ ഇടങ്ങളിലൊക്കെ സ്ത്രീകളൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിൽ കൊറോണ എന്ന് പറയുന്ന പിന്നെ കോവിഡിനെ വളരെ നല്ല നിലയിൽ നിയന്ത്രിക്കുകയും അത് പിന്നെ ആ കാര്യം തങ്ങളുടെ രാജ്യത്ത് പിടിച്ചു കെട്ടുകയും ചെയ്ത ന്യൂസിലൻഡ് ഭരണാധികാരി ജെസികെയെ പോലുള്ള അവിടുത്തെ ഭരണാധികാരികൾ, അതുപോലെ ലോകങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ സ്ത്രീകൾ അപൂർവമായി ഇന്ത്യ രാജ്യത്ത് കടന്നുപോയ ഇന്ദിരാഗാന്ധിയെ പോലെ, അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കടന്നുപോയ പല ഭരണാധികാരികളുടെയും സ്ത്രീകളായ ഭരണാധികാരികളുടെ പേര് വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ ഒരു വാചകം പറയില്ല, ഇത് കളവാണ്, അത് തള്ളിക്കളയണം എന്നൊക്കെ പറഞ്ഞ് പരസ്യമായി പോസ്റ്റ് ഇടുന്നവരൊക്കെ കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ വസ്തുത? ഇത്തരം കാര്യങ്ങളിലേക്ക് ഇത് ചേർത്ത് വെക്കുവാൻ കഴിയുമോ? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിജയിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഭൗതികമായ ഭരണഘടനയിൽ ഏതെങ്കിലും ഒരു സ്ത്രീ അധികാരത്തിൽ വന്നുകൊണ്ട് അവരിൽ നിന്ന് നല്ലതായ പ്രവർത്തനം നടക്കുമ്പോൾ അത് വെച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കളവാണെന്ന് പറയുന്നത് ന്യായമല്ല. മറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫലാഹ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ദുനിയാവിലെ ഈ ദീനീപരമായ മതപരമായിട്ടുള്ളതും അതുപോലെ ആഖിറത്തിലെയും വിജയത്തെ സംബന്ധിച്ചാണ്. രണ്ട് ദുനിയാവിലും ആഖിറത്തിലുമുള്ള വിജയങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫലാഹ് എന്ന നിലക്ക് വിജയം പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ ഇവിടെ ഏതെങ്കിലും പരീക്ഷകളിൽ സ്ത്രീകൾ ഉന്നതിയിലെത്തിയാൽ, ഏതെങ്കിലും ക്ലബ്ബുകൾ ഏൽപ്പിച്ചിട്ട് അതിൽ ഉത്തരവാദിത്തത്തിൽ അവർ വിജയിച്ചാൽ, ഏതെങ്കിലും ചെറിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് അതിൽ അവർ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചാൽ, അതിൻ്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകത്തിൻ്റെ മേൽ കുതിര കയറുന്നതിൽ അർത്ഥമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ആഖിറത്തിലെ വിജയമാണ്. ആഖിറത്തിലെ വിജയം അതിൽ കൂടി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഭൗതികവും പാരത്രികവുമായ രണ്ട് വിജയങ്ങളിലേക്കും ചൂണ്ടിയിട്ടുള്ള വാചകമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ കീഴിൽ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അവർ പരലോകത്ത് വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. പരലോകത്ത് വിജയിക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പരലോകത്തുള്ള വിജയത്തിലേക്ക് ബന്ധപ്പെടുത്തിയിട്ട് കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്, ഒന്നാമതായി. രണ്ടാമതായി, പ്രമാണ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ആ സമൂഹത്തിലെ മഹാഭൂരിപക്ഷത്തിൻ്റെ ഒരവസ്ഥയാണ്. അപൂർവമായി ഏതെങ്കിലും സ്ത്രീകൾ ഉന്നതമായ വിജയങ്ങൾ അവരിൽ ഏൽപ്പിക്കപ്പെട്ട അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവർ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ, വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവരെയല്ല, മറിച്ച് മഹാഭൂരിപക്ഷത്തിൻ്റെയും അവസ്ഥ അങ്ങനെയായിരിക്കുമെന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയിട്ടുള്ളത്. അത് നമുക്ക് തന്നെ അറിയാലോ, നമ്മുടെ ഇടയിലൊക്കെ ഉള്ള സഹോദരിമാരിലെ ഇടപഴകി ജീവിക്കുന്നവർ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, കാര്യങ്ങൾ ഏറ്റെടുത്താൽ ഒരു പുരുഷനാണോ
ചെയ്യാൻ നന്നാവുക, സ്ത്രീയാണ് നന്നാവുക എന്ന് നമുക്കറിയാവുന്ന കാര്യമേ ഉള്ളൂ. അതിൽ മഹാഭൂരിപക്ഷത്തിൻ്റെയൊക്കെ ചൂണ്ടിയിട്ടാണ്. അപൂർവമായി ആരെങ്കിലും അതിനെതിരായി കൊണ്ടിൽ ഉണ്ട് എങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകത്തെ എതിർക്കാവുന്ന രൂപത്തിലുള്ളതല്ല. കാരണം വിശുദ്ധ ഖുറാനിൻ്റെ സൂറത്തു സുഖറുഫിലെ 18-ാമത്തെ വാചകത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മലക്കുകൾ അള്ളാഹിൻ്റെ പെൺമക്കളാണെന്ന് മക്കയിലെ മുശ്രിക്കുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന് മറുപടിയായി ഖുർആൻ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവരുമ്പോൾ സൂറത്തു സുഹ്റുഫിലെ 18-ാമത്തെ വാചകം ഖുർആൻ ഇങ്ങനെയാണ് പ്രയോഗിച്ചത്: അവ മൈ യുനശ്ശഉ ഫിൽ ഹിൽയതി വഹുവ ഫിൽ ഖിസാമി ഗൈറു മുബീൻ. ആഭരണങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവർ, സ്ത്രീകളെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. വഹുവ ഫിൽ ഖിസാമി ഗൈറു മുബീൻ, എന്തെങ്കിലും തർക്കമുണ്ടായാൽ അവർ പിന്നെ വ്യക്തമായി ആ തർക്കത്തെ സമർപ്പിപ്പിക്കുവാനും കഴിയാത്ത ആളുകൾ എന്ന നിലക്ക് ഖുർആൻ അവിടെ സൂചിപ്പിക്കുന്നത് സ്ത്രീകളെ പറ്റി. ഏതെങ്കിലും സ്ത്രീ തർക്കിക്കുവാൻ നല്ല നാവുള്ളവളാണെങ്കിൽ ഇത് ഖുർആനിനെതിരാണെന്ന് പറയാൻ കഴിയുമോ? ആ ഖുർആനിൻ്റെ ആയത്ത് വലിച്ചെറിയേണ്ടതാണെന്ന് പറയാൻ കഴിയുമോ? ഏതെങ്കിലും സ്ത്രീ ആഭരണം ധരിക്കുന്നത് ഇഷ്ടമേ ഇല്ലാത്തൊരു സ്ത്രീയെ വിട്ടുകൊണ്ട് അപ്പോൾ സ്ത്രീകളെ പറ്റിക്കൊണ്ട് ഖുർആൻ പറഞ്ഞ ഈ ആയത്ത് തെറ്റാണെന്ന് പറയാൻ കഴിയുമോ? അത് പറയാൻ കഴിയുകയില്ല. അതുകൊണ്ട് നമ്മുടെ ബുദ്ധിക്കനുസരിച്ചുകൊണ്ട് എന്നുള്ളതിനപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മഹാഭൂരിപക്ഷത്തെക്കുറിച്ചാണ്. അപൂർവമായി ഏതെങ്കിലും സ്ത്രീകൾ അതിൽ നിന്ന് ഒഴിവായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നെ ആ നിലയ്ക്ക് കാണാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. മൂന്നാമതായി നാം തിരിച്ചറിയേണ്ടത് ഈ കാലഘട്ടത്തിലെ ഭരണാധികാരികൾ, ഇപ്പോൾ ഒരു പ്രധാനമന്ത്രിയാവാം, ഇനി പഞ്ചായത്ത് മെമ്പറാവാം, MP ആവാം, MLA ആവാം, ആരും ആവാം, ഇനി ഇന്ത്യയുടെ പ്രസിഡൻ്റ് തന്നെ ആയാലും വേണ്ടില്ല, ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കുക. അവർ സ്വതന്ത്രമായി എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും അതല്ലെങ്കിൽ തീരുമാനമെടുക്കേണ്ടതും അവരാണോ? അല്ല. ഇവിടെ കൃത്യമായ ഒരു ഭരണഘടനയുണ്ട്, അല്ലെങ്കിൽ ചില നിയമങ്ങളുണ്ട്, ചില വ്യവസ്ഥകളുണ്ട്, ചില ശൂറകളുണ്ട്, ചില കൂട്ടായ്മകളുണ്ട്. അഥവാ ഒറ്റയ്ക്ക് അവർ തീരുമാനമെടുക്കേണ്ട ഘട്ടങ്ങൾ വരുന്നില്ല, അതിന് പ്രത്യേകമായ നടപടിക്രമങ്ങളുണ്ട്, നിയമങ്ങളും നിർദ്ദേശങ്ങളുമുണ്ട്. ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള അധികാരം, ആധിപത്യം എന്ന് പറയുന്നത് പൂർണ്ണമായൊരു സമൂഹം ഒരു സ്ത്രീയിൽ മാത്രം അഭയം തേടുന്ന ഒരു സാഹചര്യം. അവരവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുകയും എല്ലാ അധികാരങ്ങളും എല്ലാ തീരുമാനങ്ങളും എടുക്കുവാൻ അവർ മാത്രം ഉള്ള ഒരു ഘട്ടം, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ നമ്മുടെ നാടുകളിലുള്ള ഇത്തരം രൂപത്തിലുള്ള, നമ്മുടെ നാടുകളിൽ കാണപ്പെടുന്ന ഇത്തരം വ്യവസ്ഥകൾ, അതെ ഒരുപാട് നിയമങ്ങളും നിർദ്ദേശങ്ങളും അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള സംവിധാനങ്ങളും പാലിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ത്രീ അധികാരത്തിൽ എത്തുന്നത് അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സമൂഹത്തിൻ്റെ, പണ്ടുകാലത്തെ ചക്രവർത്തിമാർ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ തീരുമാനങ്ങളും ആ ചക്രവർത്തിമാരുടെ അവസാനത്തെ തീരുമാനമായി മാറിയിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ പല രൂപത്തിലുള്ളവയാണ് എന്നുള്ള തിരിച്ചറിവ് കൂടി നമ്മൾക്കുണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീയായ ഒരു വാചകത്തെ നിരാകരിച്ചു കളയുവാനോ അതല്ലെങ്കിൽ അതിൻ്റെ പേരിൽ സമൂഹത്തിൽ ഇസ്ലാം സ്ത്രീകളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്, സ്ത്രീകൾക്കെതിരാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുവാനോ സാധ്യമല്ല. ഓരോ വാചകങ്ങളും അത് അതിൻ്റെ ആശയത്തിലും അർത്ഥത്തിലും ഉൾക്കൊള്ളണം. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ച സൂറത്തു അംഫാലിലെ 24-ാമത്തെ വാചകത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വതാല വിശ്വാസികളെ വിളിച്ചു പറയുന്ന ഒരു വാചകമുണ്ട്: യാ അയ്യുഹല്ലദീൻ ആമനു, ഹേ സത്യവിശ്വാസികളെ, ഇസ്തജീബു ലില്ലാഹി വലി റസൂൽ ഇദാ ദഅകും, അല്ലാഹുവിനും റസൂലിനും നിങ്ങൾ ഉത്തരം നൽകണം നിങ്ങളെ അവർ വിളിച്ചു കഴിഞ്ഞാൽ. ലിമാ യുഹീക്കും, നിങ്ങളെ ജീവസുറ്റതാക്കുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് നന്മ വരുത്തുന്നതിന് വേണ്ടി വിളിക്കപ്പെടുന്ന, അവരാൽ വിളിക്കപ്പെടുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഉത്തരം നൽകുക. വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മറി വഖൽബി, മനുഷ്യനും അവൻ്റെ ഹൃദയത്തിനുമിടയിൽ അല്ലാഹു മറയിടപ്പെടുന്ന ഒരു സാഹചര്യം വരും. വഅന്നഹു ഇലൈഹി തുഷറു, അവനിലേക്ക് നിങ്ങൾ മടക്കപ്പെടും. അതിന് മുമ്പായി അല്ലാഹുവും റസൂലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ വരിക എന്നുള്ളതാണ്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു തന്ന ഒരു സ്വഹീയായ കാര്യത്തെ, ശരിയായ ഒരു കാര്യം, ഉറപ്പാണെന്നുള്ള ഒരു ശരിയാണെന്നുറപ്പുള്ളതായിട്ടുള്ള കാര്യം, അതിനെ എന്തെങ്കിലും നമ്മൾക്ക് ഉൾക്കൊള്ളായ്മയുണ്ടെങ്കിൽ അതിനെ നിരാകരിക്കുവാനോ തള്ളുവാനോ പാടുള്ളതല്ല. അതല്ലെങ്കിൽ നമ്മുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുവാനും പാടില്ല. വിശുദ്ധ ഖുറാനെയും തിരുസുന്നത്തിനെയും അതിനെ മുൻഗാമികളായ സഹാബത്ത് മനസ്സിലാക്കി കാണിച്ചു തന്ന, അവരെ പിൻപറ്റിയിട്ടുള്ള മുൻഗാമികളും കാണിച്ചു തന്ന മാതൃകയിലൂടെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഉൾക്കൊള്ളുക. ഈ സമൂഹത്തെ വിമർശിക്കുവാനുള്ള ഇസ്ലാം വിമർശനത്തിന് അവസരങ്ങൾ ഒരുക്കുന്ന പദപ്രയോഗങ്ങളും പ്രവർത്തനങ്ങളും നമ്മിൽ നിന്നുണ്ടാവാതിരിക്കുക. ഇസ്ലാമിനെ വിമർശിക്കുന്നുവോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഒരു സത്യം തുറന്നു പറയാതിരിക്കുക എന്നുള്ള
എന്നുള്ള നിലക്ക് അതിന് മടി കാണിക്കുകയും ചെയ്യുക. ഇത് രണ്ടുണ്ടാവാൻ പാടില്ലാത്തതാണ്. മറിച്ച് നേരെ ചൊവ്വയുള്ള മാർഗത്തിലൂടെ മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമ്മൾക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക ഒരു രാജ്യത്തിൻ്റെ പൂർണ്ണമായ അധികാരം എല്ലാ നിലക്കുമുള്ള തീരുമാനമെടുക്കൽ ഒരു സ്ത്രീയിൽ മാത്രം ഡിപ്പെൻഡ് ആയിട്ടുള്ള അത്തരമൊരു കാലഘട്ടത്തെയും അത്തരമൊരു അവസ്ഥയെയുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിയിട്ടുള്ളത്. ഇന്നീ കാണുന്ന അധികാരങ്ങളും ഭരണാധികാരികളും മറ്റുള്ളവയൊക്കെ അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തത പുലർത്തുന്നു. അക്കാര്യങ്ങളെ പറ്റിയല്ല, ഇനി ആണെങ്കിൽ തന്നെ മൊത്ത അപൂർവമായി ഏതെങ്കിലും സ്ത്രീകൾ ചെയ്യുന്ന കാര്യത്തിനേക്കല്ല, മഹാഭൂരിപക്ഷത്തിൻ്റെയും അവസ്ഥ അങ്ങനെയായിരിക്കുമെന്നുള്ള നിലക്കാണ് അതിനെ പണ്ഡിതന്മാർ ജമ്മ ചെയ്ത് പറഞ്ഞു തന്നിട്ടുള്ളത് എന്ന നിലക്ക് ഈ കാര്യത്തെ ഉൾക്കൊള്ളുക, സ്വീകരിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.